ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് തമിഴിൽ ഇടപ്പം മനസ്സിലായി കാണും. നമ്മളിൽ കുറെ ആൾക്കാർ വൈറ്റനിങ് ക്രീം മേടിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കാം. അത് നമ്മുടെ സ്കിൻ ടോൺ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമൊന്നുമല്ല, എന്താ നമ്മുടെ പിമ്പിൾസ് മാറാൻ വേണ്ടിട്ട്, ഡാർക്ക് സ്പോട്സ് മാറാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് വാങ്ങിക്കാം പൈസ ഇല്ലെങ്കിൽ, നമുക്ക് ഇനി വേണ്ടെന്ന് വെച്ച് നമ്മൾ കളയുമ്പോൾ നമ്മൾ പിന്നെയും പണ്ടത്തതിലും പിന്നത്തതായെന്ന് ആൾക്കാർ പറഞ്ഞു നമുക്ക് തോന്നാറുണ്ട്. അതെന്താണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനും വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തുകൊണ്ട് നീ ഇതിൽ റേസിസം ആണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും വരരുത്. റേസിസവും കാര്യങ്ങളും ഒന്നുമല്ല. നമ്മളിത് യൂസ് ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടി മാത്രം എന്നൊന്നുമല്ല. നമ്മുടെ മുഖത്തൊക്കെ ഉള്ള പാടുകൾ കാര്യങ്ങൾ നമുക്കൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഈ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പം ഇത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് നിർത്തുമ്പം വരുന്ന ഈ റിയാക്ഷൻ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് മാറ്റാൻ എന്ത് ചെയ്യാം എന്നേ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ദ്വയാർത്ഥം കണ്ടുപിടിച്ചതിനകത്ത് വേറെ ഡയലോഗ്സ് അടിക്കാൻ വരരുത്. പടച്ചോനെ ഓരത്ത ആരും വരരുത്. അപ്പം നമ്മുടെ സ്കിൻ ടോണിനുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നമ്മളിത് യൂസ് ചെയ്യാണ്ടാകുമ്പോൾ പഴയ ഒരു സ്കിന്നിലോട്ട് നമ്മൾ പോകും. അപ്പം നമുക്ക് തോന്നും അയ്യോ നമ്മൾ പണ്ട്, കാരണം നമ്മൾ ആ ഒരു ടൈമിൽ ഭയങ്കര അടിപൊളിയായിട്ട് സ്കിന്നിൽ ഇരുന്നിട്ട് പിന്നെയും പഴയതിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ പണ്ടത്തെ സ്കിന്നിനെ കഴിയും മോശമായോ എന്ന് നമുക്ക് തോന്നുന്നതാണ്. ഏറെക്കുറെ എനിക്ക് അങ്ങനെ ആയിരുന്നു. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ പിമ്പിൾസ് ഉള്ള കാര്യത്തെ പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. ഇത് യൂസ് ചെയ്ത് പിമ്പിൾസ് മാറും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കും എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിമ്പിൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. പിന്നെ ഡാർക്ക് സർക്കിൾസ് മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക മാറാണ്ട് പിന്നെ പഴയതുപോലെ ആയല്ലോ എന്നല്ല കേട്ടോ എനിക്കത് തോന്നിയിട്ടുള്ളത്. നമ്മൾ വീണ്ടും സ്ട്രെസ് എടുക്കുമ്പോൾ ഡാർക്ക് സർക്കിൾസ് പിന്നെയും വരുന്നതായിട്ട് എനിക്ക്. പക്ഷെ കളറ് ഫേഡ് ഔട്ട് ആവും, അത് ഉറപ്പാണ്. കളറൊന്ന് ഫെയിൽ ഔട്ട് ആവും. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 7 ദിവസം നമ്മൾ ആദ്യമൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. പിന്നെ പിന്നെ നമ്മൾ എന്തെയ്യണമെന്ന് അറിയുമോ, കുറച്ച് നാളങ്ങനെ ഒരാഴ്ച എല്ലാ ദിവസവും ഉപയോഗിച്ച് ഒരു മാസം നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചു. ആ ഒരു മാസം നമ്മൾ ഉപയോഗിച്ച് പിറ്റേ മാസം ആകുമല്ലോ. പിറ്റേ മാസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിരാടം ഇടവിട്ട് യൂസ് ചെയ്യുക. എല്ലാ ദിവസവും യൂസ് ചെയ്യാതിരിക്കുക. ഒന്നിരാടം ഇടവിട്ട് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് 3-ാമത്തെ മാസം 2 ദിവസം കൂടുമ്പോൾ 1 വട്ടം ഉപയോഗിക്കുക. പിന്നെ അടുത്ത മാസം 3 വട്ടം, 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ നിർത്തുക. നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കിൻ അതുമായിട്ട് ഓക്കെ ആ ഓക്കെ എന്നുള്ളൊരിതായി. നമ്മൾ സ്കിന്നിന് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സ്കിൻ അതിനെതിരെ റിയാക്ട് ചെയ്യും. ഇത് നമ്മൾ ഓക്കെ നമ്മൾ കൊടുക്കുന്നത് പെയ്യെ നിർത്തിക്കൊണ്ട് വരാം. അപ്പം നമ്മുടെ സ്കിന്നിന് ഓക്കെ അപ്പം പിന്നെ നമ്മൾ ഫെയ്ഡ് ഔട്ട് ആവത്തില്ല എന്ന് വെച്ചാൽ ആവത്തില്ല. കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള ആഫ്റ്റർ കെയർ സ്കിന്നിന് കൊടുത്തോണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇതാവാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ 2 ആഴ്ച 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുമല്ലോ. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ നാച്ചുറൽ റെമഡീസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുക. അത് ഈ വൈറ്റനിങ് ക്രീം എന്ന് മാത്രമല്ല, ഈ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പഴയ ഒരു ലുക്ക് ആവുന്ന നമ്മൾ എന്ത് സാധനം ഉപയോഗിച്ചാലും. ഇപ്പം നമ്മൾ നോർമൽ ഒരു മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ നമ്മളിപ്പം എൻ്റെ കയ്യിലെടുത്തുന്നുണ്ട് കേട്ടോ, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് വേറൊന്നും ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് പിടിക്കണമെന്നില്ല, മനസ്സിലായി? നമ്മുടെ സ്കിന്നിനെ ഡെയിലി നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന സാധനം, കുറെ നാളുകളായി നമ്മുടെ സ്കിന്നിന് കൊടുത്തോണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് കിട്ടാണ്ടാകുമ്പോൾ നമ്മുടെ സ്കിൻ അതിനെതിരെ റിയാക്ട് ചെയ്യും ഓക്കെ എന്നുള്ള അങ്ങനെ ഒരു ഇതാവും. അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് നിർത്തിക്കൊണ്ടുവന്നത്. ഞാൻ ഉപയോഗിച്ചു പെയ്യെ സാധനം നിർത്തി. പിന്നെ എനിക്ക് ഞാൻ പഴയതിലോട്ട് പോവാതിരിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ സ്കിന്നിന് കൊടുത്തോണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇത് നിങ്ങളോട് ആരോട്, ഇത് നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ നിർത്തിയ ഒരു പ്രശ്നമില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വാങ്ങിച്ച് പോയവർ, ഉപയോഗിച്ച് തുടങ്ങിയവർ ഇത് എങ്ങനെ നിർത്തണം എന്ന് ആലോചിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് ഇത് എന്ത് ചെയ്താൽ ഇങ്ങനെ നിർത്താൻ പറ്റുമെന്ന് അറിയാത്തവരുണ്ട്. അപ്പം എനിക്ക് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്ത് നിർത്തിയത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നിർത്തി നോക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഡെയിലി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അവരൊന്ന് പെയ്യെ ഒന്നിരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും അങ്ങനെ പെയ്യെ നിങ്ങൾ നിർത്തി നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ നാച്ചുറലായിട്ട് വല്ല മുൾട്ടാണി വെട്ടിയോ കപ്പയ്ക്കോ അതൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഇത് മുൾട്ടാണി വെട്ടിയും കപ്പയ്ക്ക് കുറച്ച് ചിലരുടെ സ്കിന്നിനൊന്നും ഇത് പിടിക്കണമെന്നില്ല. അപ്പം എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളുടെ സ്കിൻ. എനിക്ക് പിടിക്കുന്നതല്ല നിങ്ങൾക്ക് പിടിക്കണമെന്നില്ല, നിങ്ങൾക്ക് പിടിക്കുന്നതല്ല എനിക്ക് പിടിക്കണമെന്നില്ല. പലരുടെ സ്കിൻ ടൈപ്പ് പലതാണ്. എനിക്ക് ഞാൻ എന്താണോ ചെയ്തിട്ട്, എനിക്ക് എന്താണോ യൂസ് ആയത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണോ നിർത്തിയത്, എനിക്ക് അതേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. കാരണം
ഞാൻ വലിയ ബ്യൂട്ടി വ്ളോഗർ അല്ല, എനിക്ക് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ ചെയ്തിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടുള്ള എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. എന്നോട് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലോ അതിലും ഇതിലൊക്കെ വന്ന് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ട് ഞങ്ങളിത് ഉപയോഗിച്ചു പോയി. ഒരു കുട്ടിയൊക്കെ വന്ന് ചോദിച്ചു, ആ കുട്ടി ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്, അപ്പൊ കുട്ടി ഉപയോഗിച്ചു പോയപ്പോ കുട്ടിയുടെ ഹസ്ബൻഡ് നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരിയുടെ നിക്കാഹ് കഴിയുന്ന വരെ പുള്ളിക്കാരി നല്ലൊരു ബ്രൈറ്റ് ആയ ഒരു കളറായിരുന്നു. അത് ആ ഓരോ പിള്ളേരുടെ ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു കോംപ്ലക്സ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കിൻ എപ്പോഴും നല്ലതാക്കി വെക്കാൻ നിങ്ങൾ നോക്കുക. നിങ്ങളിപ്പം എന്നോട് ഓ റൂട്ടി ഈ രണ്ടു ദിവസം മുമ്പ് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ ഭയങ്കര കറുപ്പാണ്, എന്റെ കല്യാണം ഉറപ്പിച്ച് ഞാൻ എന്ത് കറുപ്പിലൊരു എനിക്കും ഉണ്ടായിരുന്നു അതൊക്കെ. എല്ലാവർക്കും ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ റേസിസം അടിച്ചേൽപ്പിക്കണം ഈ പറയുന്ന എല്ലാവരുടെയും മൈൻഡിൽ ഒരു ടൈമിൽ ഉണ്ടായിരുന്നതാണ് അവരുടെ മൈൻഡിലൊക്കെ. ഞാൻ കറുത്തയാണല്ലോ, വെളുത്തയാണല്ലോ, ആ ഒരു സാധനം. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈവൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടരാത്ത പോലും ഞാൻ എന്റെ കുറ ലുക്ക് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഇവിടെ കൊളോക്കലായിട്ട് പറയുന്നതാണ് കുറ ലുക്ക് എന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഇതിനെയും വെച്ച് പറയുന്നില്ല, ഞാനിവിടെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന് വേറെ ദുയ്യാർത്ഥങ്ങൾ കണ്ടുപിടിച്ചത് ടോക്സിക് ആണെന്ന് ചിന്തിക്കുന്ന അത് ചിലപ്പം അവര് നെഗറ്റീവ് അടിക്കാൻ പറയുന്നവരാണ്. ചിലർ അവരുടെ മൈൻഡ് അത്രത്തോളം വളർന്നുകൊണ്ടായിരിക്കും ഓക്കെ അതൊരു നെഗറ്റീവാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു സാധനം ഇപ്പൊ ഇല്ല എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ ഒരു ഇതില്ല, നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അഴകുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഭംഗികളുണ്ട്, അതിൻ്റെ പുറമെ പോവാതിരിക്കുക. പക്ഷെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയി ഗ്ലോ ആക്കി വെക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നോട് ചോദിച്ചതിനുള്ള റിപ്ലൈ ഞാൻ തന്നു എന്ന് കരുതുന്നു. അപ്പൊ ഞാൻ പോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ബെല്ലും മണിയൊക്കെ ഞെക്കി നോക്കുക, ഞെക്കി വെക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.